ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ധനതത്വ ശാസ്ത്രം എന്ന മേഖലയിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായ ധനകാര്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? പി വി നരസിംഹറാവു ഗവൺമെൻറ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിക്കുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? ആഗോളവൽക്കരണം. അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം? ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിക്കുന്നതാണ് ആഗോളവൽക്കരണം. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധനകാര്യ സ്ഥാപനങ്ങൾ. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകളനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഏതാണ്? ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾക്ക് ഒരു നിർവചനം എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകളനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനം ഏതാണ്? വാണിജ്യ ബാങ്കുകൾ. ബാങ്കിംഗ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഏത് സ്ഥാപനമാണ്? റിസർവ് ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ മറ്റ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഏതെല്ലാം ചേരുന്നതാണ്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും. ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേരുന്നതാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകൾ അറിയപ്പെടുന്ന പേര് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്നാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഏതാണ്? സമ്പാദ്യ നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രചലിത നിക്ഷേപം. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം. സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? നിക്ഷേപത്തിൻ്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നിക്ഷേപങ്ങളുടെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് ഈ സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും ഇതിൻ്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? ആവർത്തിത നിക്ഷേപം. ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നത് അറിയപ്പെടുന്ന പേര് ആവർത്തിത നിക്ഷേപം എന്നാണ്. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകൾ ഏതെല്ലാമാണ്? പണവായ്പയും ഓവർ ഡ്രാഫ്റ്റും. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് പണവായ്പ, ഓവർ ഡ്രാഫ്റ്റ് എന്നിവ. ആസ്തികളുടെ ജാമ്യത്തിന്മേൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പ ഏതാണ്? പണവായ്പ. ആസ്തികളെന്ന് പറഞ്ഞാൽ അത് സ്ഥലമാകാം അല്ലെങ്കിൽ സ്വർണമാകാം. അപ്പോൾ ആസ്തികളുടെ ജാമ്യത്തിന്മേൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ നൽകുന്ന വായ്പ അറിയപ്പെടുന്ന പേര് പണവായ്പ എന്നാണ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ
പണം പിൻവലിക്കാനുള്ള അവസരം അറിയപ്പെടുന്ന പേര് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള അവസരം അറിയപ്പെടുന്ന പേരെന്താണ്? ഓവർ ഡ്രാഫ്റ്റ്. ഏത് നിക്ഷേപം ഉള്ളവർക്കാണ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത്? പ്രചലിത നിക്ഷേപം ഉള്ളവർക്കാണ് ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നത്. ബാങ്കുകൾ വായ്പ നൽകുന്ന തുക ബാങ്കുകൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപമായി ലഭിക്കുന്ന തുകയാണ് ബാങ്കുകൾ വായ്പയായി നൽകുന്നത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഏതാണ്? ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓവൻ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഫ്രെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്? ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന കമ്മിറ്റി റിപ്പോർട്ട് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. സംസ്ഥാന സഹകരണ വകുപ്പിലെ തലവൻ ആരാണ്? സഹകരണ സംഘം രജിസ്ട്രാർ. സംസ്ഥാന സഹകരണ വകുപ്പിലെ തലവൻ സഹകരണ സംഘം രജിസ്ട്രാറാണ്. യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചതെന്നാണ്? 2012. 2012 യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷമായി ആചരിച്ചത്. ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘം ഏതാണ്? ഹലാൽ ഫായിദ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. കണ്ണൂരിലെ ഹലാൽ ഫായിദ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേരളത്തിലെ ആദ്യ പലിശരഹിത സഹകരണ സംഘം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നിവയാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നിവയാണ്. സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശത്തുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ സഹകരണ ബാങ്കിൽ നിന്നും കൂടുതൽ സേവനങ്ങൾ ലഭ്യമാകുന്നത് കൃഷിക്കാർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും ഒക്കെയാണ്. സംസ്ഥാനങ്ങളിലെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകം ഏതാണ്? സംസ്ഥാന സഹകരണ ബാങ്ക്. സംസ്ഥാനങ്ങളിലെ സഹകരണ രംഗത്തെ ഉയർന്ന ഘടകം സംസ്ഥാന സഹകരണ ബാങ്കാണ്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ബാങ്ക് ഏതാണ്? കേരള ബാങ്ക്. വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് കേരള ബാങ്ക്. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ചുകൊണ്ട് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അഥവാ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്. ഈ കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 2019 നവംബർ 29. കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29. നമ്മൾ 31-ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ നിന്നും വന്ന ബാങ്ക് കേരള ബാങ്ക് എന്നാണ്. അപ്പോൾ കേരളത്തിൽ 14 ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. ഇതിൽ ഒരു ജില്ലാ സഹകരണ ബാങ്ക് മാത്രം കേരള ബാങ്കിൽ ലയിച്ചിട്ടില്ല. ആ ബാങ്ക് ഏതാണ്? കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത ആ സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേരള ബാങ്ക് രൂപീകൃതമായത്? എം എസ് ശ്രീറാം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിൻ്റെ പ്രഥമ പ്രസിഡന്റ്. കേരള ബാങ്കിൻ്റെ പ്രഥമ സിഇഒ ആരായിരുന്നു? PS രാജൻ. കേരള ബാങ്കിൻ്റെ സിഇഒ ഇദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും കേരള ബാങ്കിൻ്റെ സിഇഒ PS രാജനാണ്. കേരള ബാങ്കിൻ്റെ സിഇഒ. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള ബാങ്കിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്ക് രൂപീകരണം
പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ ആരാണ്? വി ആർ രവീന്ദ്രനാഥ്. കേരള ബാങ്ക് രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാൻ വി ആർ രവീന്ദ്രനാഥാണ്. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം എന്നീ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്ക് ഏതാണ്? വികസന ബാങ്കുകൾ. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം എന്നീ ആവശ്യങ്ങൾക്കായി ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്ക് വികസന ബാങ്കുകളാണ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ IFCI ഏത് ബാങ്കിന് ഉദാഹരണമാണ്? വികസന ബാങ്ക്. IFCI വികസന ബാങ്കിന് ഉദാഹരണമാണ്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി എന്നിവ ഏത് ബാങ്കുകൾക്ക് ഉദാഹരണമാണ്? സവിശേഷ ബാങ്കുകൾ. എന്താണ് ഈ സവിശേഷ ബാങ്കുകളെന്ന് പറഞ്ഞാൽ, ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളാണ് ഈ സവിശേഷ ബാങ്കുകൾ. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനം ഏതാണ്? എക്സിം ബാങ്ക്. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിതമായ ഇന്ത്യയിലെ ഉന്നത സാമ്പത്തിക സ്ഥാപനമാണ് എക്സിം ബാങ്ക്. ചെറുകിട വ്യവസായം തുടങ്ങാൻ സഹായം നൽകുന്ന ഇന്ത്യയിലെ ബാങ്ക് ഏതാണ്? സിഡ്ബി. സിഡ്ബി പുതിയ ചെറുകിട വ്യവസായങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്ക് സഹായം നൽകുന്ന ഒരു ബാങ്കാണ് സിഡ്ബി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.